ഹലോ, എല്ലാവരെയും നമ്മുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ പാർട്ട് 8 ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന, അവസാന 30 വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന, ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള ക്ലാസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പം എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമ്മൾ കുറച്ചു പേരായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് ആരംഭിക്കാം. അപ്പം ക്ലാസ്സിൽ വന്നവരൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാമോ, ലൈവ് ബോക്സിൽ ഒന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമന്റ് ആയിട്ടൊന്ന് ചെയ്യുക. ക്ലാസ്സിൽ വന്നവരൊക്കെ ഒന്ന് എന്ത് ചെയ്യാം. യെസ്, അപ്പം PSC അവസാനവും 30 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് വാം റെഡി. അപ്പം ഇതുവരെ എത്ര ക്വസ്റ്റ്യൻസുകൾ എടുത്തു, 300 ക്വസ്റ്റ്യൻസുകൾ വരെ നമ്മൾ ഇതുവരെ എടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര ക്വസ്റ്റ്യൻസുകൾ, 300 ക്വസ്റ്റ്യൻസുകൾ വരെ നമ്മൾ ഇതുവരെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി 300 മുതലുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ 300 വരെയുള്ള ക്വസ്റ്റ്യൻസുകൾ കാണാത്തവർ എന്ത് ചെയ്യാം, 300 വരെയുള്ള ക്ലാസ്സുകൾ കാണുക. ഇന്നൊരു ലെങ്തി ക്ലാസ് ആയിരിക്കും, ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ. ഇന്ന് നമ്മൾ 100-ൽ അധികം ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഇന്നത്തെ ഒറ്റ ക്ലാസ് കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ 100-ൽ അധികം ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഇന്ന് ഒറ്റ ക്ലാസ് കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒരു ലെങ്തി ക്ലാസ് ആണ്, എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. യെസ്, അപ്പൊ 300 വരെയുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 301-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം എല്ലാവരെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 300 വരെയുള്ള 8 പാർട്ടുകൾ ഉണ്ട്. ആ 8 പാർട്ടും കാണാത്തവർ എന്ത് ചെയ്യാ, മുമ്പത്തെ ക്ലാസ്സുകൾ കാണുക. ഓക്കെ, എല്ലാവരെയും ഹൃദയപൂർവ്വം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകള്. ഇന്ന് എനിക്കും ഉണ്ടായിരുന്നു, പക്ഷെ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ഇരുന്നു. ഓക്കെ, യാതൊരു ആഘോഷങ്ങളും ഇല്ല. വീട്ടിലുള്ളവർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ തന്നെ കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ യാതൊരു ആഘോഷങ്ങളും ഇല്ലാത്ത ഒരു ബലി പെരുന്നാൾ ആശംസകൾ അവസാന നിമിഷത്തിൽ എല്ലാവർക്കും നൽകുകയാണ്. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, എല്ലാവരും സേഫ് ആയിരിക്കുക. ഓക്കെ, നമ്മളെല്ലാം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ കൊറോണ എന്നുള്ള ഈ ഒരു മഹാമാരിയെ നമുക്ക് പുറത്താക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഒരുപാട് പേർക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട് അല്ലേ. PSC അവസാന നിമിഷങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പോലീസ് കോൺസ്റ്റബിളിന് വേണ്ടിയിട്ട് അഡ്വൈസ് മെമ്മോ അയച്ചിട്ടുണ്ട് അല്ലേ. ഒരുപാട് പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നിയിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് ഒരുപാട് പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ് മെമ്മോ അയച്ചിട്ടുണ്ട് അല്ലേ. അപ്പോ ആ പോലീസ് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരേക്കും ഹൃദയപൂർവ്വം നന്ദി, അല്ലെങ്കിൽ അവർക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ആരംഭിക്കാം ഇല്ലേ. സിന്ധുവിന്റെ പ്രധാന പോഷക നദികളായ ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഏതാണ്? ആൻസറുകൾ കമന്റ് ആയിട്ട് ചെയ്തോളൂ. സിന്ധുവിന്റെ പ്രധാന പോഷക നദികളിൽ ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? അറിയുന്നവരെല്ലാവരും ആൻസർ പറഞ്ഞോളൂ. സിംഹള സിംഹം എന്ന് വിശേഷിക്കപ്പെടുന്ന നേതാവ് ആരാണ്? സിംഹള സിംഹം എന്ന് വിശേഷിക്കപ്പെടുന്ന നേതാവ് ആരാണ്? സിംഹള സിംഹം എന്ന് വിശേഷിക്കപ്പെടുന്ന നേതാവ് ആരാണ്? ഗീതോപനിഷത്ത് എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഗീതോപനിഷത്ത് എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? സിംഹള സിംഹം എന്നറിയപ്പെടുന്ന വിശേഷിക്കുന്ന നേതാവാര്, ഗീതോപനിഷത്ത് എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏത്, ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ്, ആണവോർജം എന്നറിയപ്പെടുന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ആരുടെ ജീവിതം ആസ്പദമാക്കിയാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം തയ്യാറാക്കിയിട്ടുള്ളത്? ആരുടെ ജീവിതം ആസ്പദമാക്കിയാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം തയ്യാറാക്കിയത്? ഓക്കെ, ആണവോർജം ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ആരുടെ കേന്ദ്രം, ആരുടെ ജീവിതം ആസ്പദമാക്കിയാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം തയ്യാറാക്കിയിട്ടുള്ളത്? ഓക്കെ, ഇത് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം, ക്ലാസ് കാണുക. കാരണം എന്താന്ന് വെച്ചാല്
ഇന്ന് നമ്മൾ ഒരുപാട് ക്ലാസ് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നോക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇന്നൊരു ലെങ്തി ക്ലാസ് ആണ്. അപ്പൊ നല്ല രീതിയിൽ മനസ്സൊക്കെ ഏകാന്തരമായിട്ട് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ഇരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം ചോദിച്ചത് ഹിമാചൽ പ്രദേശിലെ ചിമ്പ ജില്ലയിൽ ഉത്ഭവിക്കുന്ന നദി ഏതാണ്? സിംഹള സിംഹം, ഗീതോപനിഷത്ത് എന്നറിയപ്പെടുന്ന ഗ്രന്ഥം, ആണവോർജം, തൊഴിൽ കേന്ദ്രത്തിലേക്ക്. ആൻസർ നോക്കാം. സിന്ധുവിന്റെ പ്രധാന പോഷക നദികളായ ഹിമാചൽ പ്രദേശിലെ ചിമ്പ ജില്ലയിൽ ഉത്ഭവിക്കുന്ന നദി ഏതാണ്? രവി നദി. എത്ര പേർക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്? രവി നദി. സിംഹള സിംഹം എന്ന് വിശേഷിക്കപ്പെടുന്ന നേതാവ് ആരാണ്? സി കേശവൻ. സി കേശവൻ. ഗീതോപനിഷത്ത് എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഭഗവത്ഗീതയാണ്. ഗീതോപനിഷത്ത് എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഭഗവത്ഗീതയാണ്. ഗീതോപനിഷത്ത് എന്നറിയപ്പെടുന്ന ഗ്രന്ഥം. ഇനി ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? യൂണിയൻ ലിസ്റ്റ് ആണ് ആണവോർജം എന്നറിയപ്പെടുന്ന ലിസ്റ്റ്. ഏതാണല്ലേ ആണവോർജം ഉൾപ്പെടുന്ന ലിസ്റ്റ്? ഏതാണ്? യൂണിയൻ ലിസ്റ്റ്. ആരുടെ ജീവിതം ആസ്പദമാക്കിയാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം തയ്യാറാക്കിയത്? കാവുംകോട് ഭാർഗവി. കാവുംകോട് ഭാർഗവി. യെസ്. അപ്പൊ എത്രണ്ണം ആൻസർ കിട്ടിയിട്ടുണ്ട് പറഞ്ഞോളൂ. എത്രണ്ണം ആൻസറുകൾ നിങ്ങൾക്ക് ശരിയായിട്ടുണ്ട്? അറിയാത്തവർ ഇവിടുന്ന് തന്നെ പഠിക്കണം കേട്ടോ. ഒരുപാട് പേര് അതിന് ശേഷം എനിക്ക് കമന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ക്ലാസ്സിൽ തന്നെ പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. യെസ്, നമുക്ക് ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താം. കാവുംകോട് ഭാർഗവി. കാവുംകോട് ഭാർഗവി 305-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മളുടെ 8-ാമത്തെ പാർട്ട് 305-ാമത്തെ ക്വസ്റ്റ്യൻ. എത്ര ആൻസറുകൾ കിട്ടി? യെസ്, എത്ര ആൻസറുകൾ കിട്ടി? അതെ, 3, 2, 5. ഓക്കെ, 5 കിട്ടിയവര് സന്തോഷം. മാർക്ക് കുറഞ്ഞവര് വിഷമിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പഠിക്കാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ അടുത്ത 5 ക്വസ്റ്റ്യൻസുകൾ നോക്കാം. റെഡി? ഓക്കെ, അടുത്ത 5 ക്വസ്റ്റ്യൻസുകളിലേക്ക് നോക്കാം. ആദ്യമായി പാർലമെന്റിൽ ലോക്പാൽ ബിൽ അവതരിപ്പിച്ച വർഷം ഏതാണ്? നിങ്ങൾ ഇത് പഠിച്ചില്ലേ? ഇത് നിങ്ങൾ നോക്കിയിട്ടുണ്ടല്ലേ? ഞാനത് ചോദിക്കാൻ മറന്നുപോയി. അപ്പൊ ഈ ആൻസറുകളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളണം. കാരണം എന്താ, നിങ്ങൾ നോട്ടിൽ തന്നെ എഴുതി വെക്കുക. കാരണം എന്താന്ന് വെച്ചാല്, യെസ്, മോർണിംഗില് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. മോർണിംഗില് ക്ലാസ് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നീട് ആദ്യമായി പാർലമെന്റിൽ ലോക്പാൽ ബിൽ അവതരിപ്പിച്ച വർഷം ഏതാണ്? നമ്മളൊന്ന് സ്പീഡിൽ പോവാണ്, നമുക്ക് ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നോക്കേണ്ടതും കൊണ്ടാണ്. യെസ്. പിന്നീട് ആദ്യത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി ആരാണ്? ആദ്യത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി? ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അനുച്ഛേദം എന്ന് വിശേഷിക്കപ്പെടുന്ന ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അനുച്ഛേദം എന്ന് വിശേഷിക്കപ്പെടുന്നത് എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ ബയോ റിഫൈനറി പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബയോ റിഫൈനറി പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയാണ്? സിനിമയിൽ 1 സെക്കൻഡിൽ എത്ര ഫ്രെയിമുകൾ കടന്നു പോകുന്നുണ്ട്? സിനിമയിൽ 1 സെക്കൻഡിൽ എത്ര ഫ്രെയിമുകൾ കടന്നു പോകുന്നുണ്ട്? എത്ര ഫ്രെയിമുകളാണ്? ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും ആൻസർ പറയുക. ഇന്ത്യയുടെ ആദ്യത്തെ ബയോ റിഫൈനറി പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയാണ്? ഓക്കെ, ഇപ്പൊ ആൻസർ നോക്കാം. ആദ്യത്തെ പാർലമെന്റിൽ ലോക്പാൽ ബിൽ അവതരിപ്പിച്ച വർഷം ഏതാണ്? പാർലമെന്റിൽ ലോക്പാൽ ബിൽ അവതരിപ്പിച്ച വർഷം 1968. ആദ്യത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ച രാഷ്ട്രപതി? സക്കീർ ഹുസൈൻ. സക്കീർ ഹുസൈൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അനുച്ഛേദം എന്ന് വിശേഷിക്കപ്പെടുന്ന എന്താണ്? ആർട്ടിക്കിൾ 32. ഏതാണ് ആർട്ടിക്കിൾ 32? ഇന്ത്യയുടെ ആദ്യത്തെ ബയോ റിഫൈനറി പ്ലാന്റ് സ്ഥാപിച്ചവിടെയാണ്? പൂനെയാണ്. പിന്നീട് 1 സെക്കൻഡിൽ സിനിമയിൽ എത്ര ഫ്രെയിമുകൾ കടന്നു പോകുന്നുണ്ട്? എത്ര ഫ്രെയിമുകളാണ്? 24 ഫ്രെയിമുകൾ. 24 ഫ്രെയിമുകൾ കടന്നു പോകുന്നുണ്ട്. 24 ഫ്രെയിമുകൾ. എത്ര എണ്ണം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടി? എത്ര എണ്ണം കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടി? ഹെൽഫോൺസ് ഹായ്.
ഓക്കേ, എത്ര ആൻസർ കിട്ടി? യെസ് അല്ലെ, കിട്ടിയ ആൻസറുകൾ ഒന്ന് കമന്റ് ആയിട്ട് ചെയ്തോളൂ. ഇപ്പം ആദ്യമായി പാർലമെന്റിൽ ലോക്പാൽ ബിൽ അവതരിപ്പിച്ച വർഷം 1968. ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അവസാനിപ്പിച്ചത് ആരാണ്? സക്കീർ ഹുസൈൻ. ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുച്ഛേദം എന്ന് വിശേഷിക്കുമ്പോൾ ആർട്ടിക്കിൾ 32. ഇന്ത്യയുടെ ആദ്യത്തെ ബയോറിഫൈനറി പ്ലാന്റ് സ്ഥാപിച്ചതെവിടെയാണ്? പൂനെ. ഒരു സെക്കൻഡിൽ സിനിമയിൽ എത്ര ഫ്രെയിമുകൾ കടന്നു പോകുന്നുണ്ട്? 24. ജയേഷ് ഹായ്, നമസ്കാരം. യെസ് ഓക്കെ, അപ്പോ 310. അറിയാത്ത നിങ്ങൾ ഒരുപാട് പേരുണ്ട്, അറിയാത്ത ക്വസ്റ്റ്യൻസുകൾ നന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഉറപ്പാണ് നിങ്ങൾ ഞാൻ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കോളൂ. നിങ്ങൾ ഏത് പരീക്ഷേന്റെ എടുത്ത് നോക്കിക്കോ, അതിൽ ചുരുങ്ങിയ ഒരു 5 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാകും ഇല്ലേ? ഉണ്ടല്ലേ. അപ്പൊ നിങ്ങൾ പ്രീവിയസ് ഇയർ നോക്കിയില്ലേ? യെസ്. ഇനി അടുത്ത് നോക്കുക, സ്ഥിരമാവോ. നല്ല ക്വസ്റ്റ്യൻസുകളൊക്കെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസുകളാണ്, പി എസ് സി ഒക്കെ കണ്ണും ചിന്തിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് അല്ലെ ചോദിച്ചിരുന്നത്? സ്ഥിരമാവോ ശാസ്ത്രി ഉടമ്പടി 1964 പ്രകാരം ശ്രീലങ്കയിൽ നിന്ന് മടങ്ങി വന്ന തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ് സ്ഥാപിച്ച സ്ഥലം ഏതാണ്? കണ്ടോ, കിടിലൻ ചോദ്യമാണ് അല്ലെ. സ്ഥിരമാവോ ശാസ്ത്ര ഉടമ്പടി 1964 പ്രകാരം ശ്രീലങ്കയിൽ നിന്ന് മടങ്ങി വന്ന തൊഴിലാളികളെ പുനരധിവസിപ്പിക്കാൻ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായ സ്ഥലം ഏതാണെന്നാണ് ചോദിച്ചത് അല്ലെ. യെസ് നോട്ട് ചെയ്തോളാം. ഏതാ ഇനി അടുത്തത്? അറിയില്ലേ, പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഇപ്പം തന്നെ പഠിക്കുന്നുണ്ടല്ലേ. ഗോവക്ക് സംസ്ഥാന പദവി നൽകിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഗോവക്ക് സംസ്ഥാന പദവി നൽകിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതി. അർജുൻ ഹായ്. ഇനി അടുത്തത്, ചോട്ടുപുഴയിൽ അന്തർജന സമാജം സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തതാരാണ്? ചോട്ടുപുഴയിൽ അന്തർജന സമാജം സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തതാരാണ്? ഇനി ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സന്റെ കാലാവധി എത്രയാണ്? ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്രയാണ്? ദേശസേവിക സംഘം സ്ഥാപിച്ചതാരാണ്? ദേശസേവിക സംഘം സ്ഥാപിച്ചതാരാണ്? ദേശസേവിക സംഘം സ്ഥാപിച്ചതാരാണ്? യെസ്. അപ്പൊ നമ്മൾ ആൻസർ പറയുകയാണ്. അറിയുന്നവർ എന്ത് ചെയ്യാന്ന് വെച്ചാല് ആൻസർ നോക്കുക. യെസ് ഓക്കെ, അപ്പൊ നമ്മൾ ആൻസർ നോക്കുക. ആൻസർ നോക്കിക്കോളൂ. സ്ഥിരമാവോ ശാസ്ത്ര ഉടമ്പടി. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. കാരണം എന്താണ്? ഇതൊക്കെ റാങ്ക് തീരുമാനിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് അല്ലേ. യെസ് സ്ഥിരമാവോ ശാസ്ത്ര ഉടമ്പടി 1964 പ്രകാരം ശ്രീലങ്കയിൽ നിന്ന് വന്ന് മടങ്ങി വന്ന തൊഴിലാളികളെ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ് സ്ഥാപിച്ച സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചത്? ഉത്തരം വേറെ എവിടെയല്ല, പുനലൂരാണ്. പുനലൂറാണ്. ഇനി അടുത്തത്, ഗോവക്ക് സംസ്ഥാന പദവി ലഭിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 56 ഭേദഗതി. അടുത്ത ചോദ്യം ഇതാണ്, ചോറ്റൂപ്പുഴ അന്തർജന സമാജം സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തത് ആരാണ്? പാർവതി നെന്മേലി മംഗലം അല്ലെ. പാർവതി നെന്മേനി മംഗലം. ഓക്കെ, ഒരുപാട് പേര് ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, സന്തോഷം. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്രയാ? 3 വർഷം. സംസ്ഥാന മനുഷ്യാവകാശ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി ചോദിച്ചാൽ 5 വർഷമാണ്. മാറിപ്പോകരുത്, ഓർത്തിരിക്കുക. ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സന്റെ കാലാവധി 3 വർഷവും സംസ്ഥാന വനിതാ കമ്മീഷന്റെ കാലാവധി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയർപേഴ്സന്റെ കാലാവധി 5 വർഷവുമാണ്. ഇനി ദേശസേവിക സംഘം സ്ഥാപിച്ചതാരാണ്? അക്രമ ചെറിയാൻ. എത്ര എണ്ണം? എനിക്ക് അടുത്ത് പറയേണ്ടത് എന്താണ്? എത്ര എണ്ണം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്? അതാണ് എനിക്ക് അറിയേണ്ടത്. എത്ര എണ്ണം കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട് പറഞ്ഞോളൂ. എത്ര എണ്ണം കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്? യെസ്. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡോണ്ട് വറി. നമ്മൾ പറയല്ലേ, ചിലത് ശരിയാവും
ചിലത് ശരിയാവില്ല, നമ്മളത് ശരിയായില്ല, പക്ഷേ നമുക്ക് വിഷമമൊന്നുമില്ല. വിഷമമില്ല എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് മുമ്പോട്ട് പോകും അല്ലേ. അപ്പൊ ആ മോൻ പറഞ്ഞതിന്റെ ആ ഒരു മോട്ടിവേഷൻ തന്നെ, ചിലത് ശരിയാവും ചിലത്, പക്ഷെ നിങ്ങൾ ഇത് പി എസ് സി ആളിന് ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി അങ്ങ് പോകും. അപ്പൊ എന്ത് ചെയ്യാം, പി എസ് സി നാലിൽ വരെ എത്താതിരിക്കുന്ന കാര്യം നിങ്ങൾ ചെയ്തിരിക്കണം. ഇതൊക്കെ ഈ മുമ്പ് പി എസ് സിയുടെ മുമ്പ് നമുക്ക് ചിലത് ശരിയായിക്കോട്ടെ ചിലത് ശരിയാകട്ടെ. പി എസ് സി ഹാളിലെത്തിയാൽ ചിലതല്ല എല്ലാ കാര്യവും നമുക്ക് എന്ത് ചെയ്യണം, ശരിയായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസുകള് പല പല ബുക്കുകളിൽ നിന്ന് തപ്പി പല പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളിൽ നിന്ന് നോക്കി റാങ്ക് ഫയൽ നമുക്കറിയാം പി എസ് സി ബുള്ളറ്റിൽ നിന്നൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് തരുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, ക്ലാസ് ഡെയിലി കേൾക്കുന്നത് പോലെ പോകരുത്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ആത്മാർത്ഥത നിങ്ങൾ എടുക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അതിന്റെ അടുത്ത് ഞാൻ മറന്നുപോയി, ആർക്കെങ്കിലുമൊക്കെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതപ്പോ വേറെ ആർക്കെങ്കിലും ഇനി ക്ലാസ് കാണാനൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് ഈ ലൈക്കൊക്കെ കാണുമ്പോൾ അവർ ഇഷ്ടപ്പെട്ടോട്ടെ. ആരെങ്കിലും ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാന്ന് ഇത് ഒരുപാട് പേര് വിട്ടു പോകുന്നുണ്ടല്ലേ, ഒന്ന് ലൈക്ക് ചെയ്തോ കേട്ടോ. യെസ്, അപ്പൊ നമ്മൾ ഇത് നോക്കി വെച്ചില്ലേ. അപ്പൊ മാർക്ക് കുറഞ്ഞവരെ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് ശരിയാകും. പുനലൂരി 56-ാം ഭേദഗതി എന്ന് പറയുമ്പോൾ ഗോവ ഓർത്തിരിക്കുക. പാർവതി നെന്മേലി മംഗലം എന്നാലോചിക്കുമ്പോൾ ചെറുപ്പുപുയിൽ അന്തർജന സമാജം സ്ഥാപിച്ചത് ഓർത്തിരിക്കുക. 3 വർഷം എന്ന് മനസ്സിലേക്ക് വരുന്ന സമയത്ത് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഓർത്തിരിക്കുക. ദേശസേവിക സംഘം സ്ഥാപിച്ചത് അക്കാമ ചെറിയ. അടുത്തത് ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ആൻസർ പറഞ്ഞോളണം. ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഏതാ അനുച്ഛേദം? ആൻസർ പറഞ്ഞോളണം. ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഏതാണ് പറഞ്ഞോളാം, ഏതാണ് ഗ്രാമസഭയെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? ഇനി രമണൻ രചിച്ചത് ആരാണ്? രമണൻ രചിച്ചത് ആരാണ്? ഏത് ഭാഷയിലാണ് ശ്രീനാരായണ ഗുരു ദർശനമാല രചിച്ചിട്ടുള്ളത്? ഏത് ഭാഷയിലാണ് ശ്രീനാരായണ ഗുരു ദർശനമാല രചിച്ചിട്ടുള്ളത്? അടുത്ത ചോദ്യം ഇതാണ്, കാളിദാസൻ രചന നടത്തിയിരുന്ന ഭാഷ ഏതാണ്? കാളിദാസൻ രചന നടത്തിയിട്ടുള്ള ഭാഷ ഏതാണ്? ട്രാവൻകൂർ ഡിഫൻസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? ട്രാവൻകൂർ ഡിഫൻസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? യെസ്, നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് ആൻസർ കിട്ടുന്നതിൽ വളരെയധികം സന്തോഷം. ഡിഫൻസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആരായിരുന്നു എന്നതാണ് ചോദ്യം. യെസ്, ആരായിരുന്നു? ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ആയിട്ട് ചെയ്തോളും, എല്ലാവരും ഒന്ന് കമന്റ് ആയിട്ട് ചെയ്തേ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ആൻസർ നോക്കുകയാണല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ ടെൻഷൻ എടുപ്പിക്കുന്നില്ല. നമുക്കറിയാം ഏതാ 243 എ ആണ്. ഗ്രാമസഭയെ കുറിച്ച് പഠിക്കണല്ലേ. ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കണം ഭരണഘടനയുടെ അനുച്ഛേദം ഏതാ? തെറ്റിപ്പോയൊരു 5 പ്രാവശ്യം അവിടെന്ന് പറഞ്ഞേക്ക്. നിങ്ങൾ എവിടെന്നാ ക്ലാസ് കേൾക്കുന്നതെന്ന് വെച്ചാൽ അവിടെന്ന് പറഞ്ഞേക്കണം. എത്രയാ ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാ? 243 എ ആണ്. 243 എ. ഇനി രമണന്റെ നമുക്കറിയാലോ, നമ്മൾ സിനിമയുടെ അതൊക്കെ കാണാറുണ്ടല്ലേ, രമണൻ ഇല്ലേ. രമണൻ രചിച്ചത് ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണൻപിള്ള അല്ലേ. ചങ്ങമ്പുഴ കൃഷ്ണൻപിള്ള, അത് നിങ്ങൾക്ക് തെറ്റിപ്പോയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്നാലും തെറ്റിപ്പോയവരെ പുതുതായിട്ട് ഇപ്പം പഠിച്ചു തുടങ്ങുന്നവരൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊക്കെ അങ്ങ് പഠിച്ചേക്കണം. ഇനി അടുത്തത് കാണാ, ഏത് ഭാഷയിലാണ്? നോക്കണം നോക്കണം, നിങ്ങൾക്ക് സംസ്കൃതം ഒന്ന് വളരെ എളുപ്പത്തിലാണ്. ഏത് ഭാഷയിലാണ് ശ്രീനാരായണ ഗുരു
ദർശനമാല രചിച്ചിരിക്കുന്നത് സംസ്കൃത ഭാഷയിലെ അതേ ഭാഷയിൽ തന്നെയാണ്. കാളിദാസൻ രചന നടത്തിയിരുന്ന ഭാഷ ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ്? സംസ്കൃത ഭാഷയാണ്. അപ്പം ഏത് ഭാഷയിലാണ് ശ്രീനാരായണ ഗുരു ദർശനമാല രചിച്ചിരിക്കുന്നത്? സംസ്കൃത ഭാഷയിൽ. കാളിദാസൻ രചന നടത്തിയിരിക്കുന്ന ഭാഷ ഏതാണെന്ന് ചോദിച്ചാലും സംസ്കൃത ഭാഷ തന്നെയാ അല്ലേ? സംസ്കൃത ഭാഷ തന്നെയാണ്. ഇനി അടുത്തത് ഞാൻ നോക്കുകയാണല്ലേ. അടുത്തത് ട്രാവൻകൂർ ഡിഫൻസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആരാണ്? എം എം ചെറിയാണ് അല്ലെ? എം എം ചെറിയാനാണ് ട്രാവൻകൂർ ഡിഫൻസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി. ട്രാവൻകൂർ ഡിഫൻസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആരാണ്? എം എം ചെറിയാനാണ് ഓക്കെ, എം എം ചെറിയാനാണ് ഓക്കെ. അപ്പൊ നമ്മുടെ ക്ലാസ് മുഴുവൻ കാണുന്നതിന്റെ മുമ്പ് ആരൊക്കെ ഡിസ്ലേക്ക് അടിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം എന്നുള്ളത് കൂടി ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഓക്കെ, നമ്മൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസുകളാണ് ഇഷ്ടപ്പെടാത്തത്? കാരണം അത്രയും നമ്മൾ പല പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നോട്ട് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ് നൽകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടാത്തതെന്നും കൂടി ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ആരാണ്? പ്രശ്നമൊന്നുമില്ല. ഓക്കെ, കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി, അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. യെസ്. ഇപ്പൊ ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 243A. രമണൻ രചിച്ചിരിക്കുന്നത് ചങ്ങമ്പോയ കൃഷ്ണപിള്ള. ഏത് ഭാഷയിലാണ് ശ്രീനാരായണ ഗുരു ദർശനമാല രചിച്ചത്? സംസ്കൃത ഭാഷയിൽ അല്ലെ? കാളിദാസൻ രചന നടത്തി നമ്മൾ പറഞ്ഞു. എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട് ആൻസർ? ഓക്കെ, അപ്പൊ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻസുകൾ നോക്കാം. റെഡി? അടുത്ത ക്വസ്റ്റ്യൻസുകൾ റെഡി ക്വസ്റ്റ്യൻസുകളായിക്കൊണ്ട് നോക്കാം. ഓക്കെ അല്ലേ? യെസ്. സംസ്കൃത ഭാഷയിലാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻസുകൾ നോക്കാം. ആ ഓക്കെ ഓക്കെ. അല്ല ഓക്കെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല, കണ്ടപ്പോ ഒരു വിഷമം തോന്നി, അതുകൊണ്ടാണ്. പ്രശ്നമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. യെസ് ഓക്കെ. യെസ്, അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റെഡി? എന്താ പ്രശ്നമൊന്നുമില്ല. യെസ്. ഇനി 321 ക്വസ്റ്റ്യനിലേക്ക് നോക്കാം അല്ലേ. നമുക്ക് 321 ക്വസ്റ്റ്യനിലെ 1818 മട്ടാഞ്ചേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച മിഷനറി ഇംഗ്ലീഷ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. റെഗുലർ ആയിട്ട് വന്നവർക്കറിയാം അല്ലേ. അപ്പൊ 1818 മട്ടാഞ്ചേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച മിഷനറി ഏതാണ്? ആൻസർ ഒന്ന് കമന്റ് ആയിട്ട് ചെയ്തോളൂ. ഏതാണ് ആ മിഷനറി? ഇനി ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ആദ്യ ഭേദഗതി ചേർത്തിരിക്കുന്നത്? ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ആദ്യ ഭേദഗതി? മന്ത്രിസഭാ അംഗങ്ങളുടെ എണ്ണം പാർലമെന്റ് നിയമസഭയുടെ അംഗബലത്തിന്റെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? അടുത്ത ക്വസ്റ്റ്യനിലാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ നമ്പൂതിരി ബ്രാഹ്മണനല്ലാത്ത വ്യക്തി ആരാണ്? ഐവാൻ ഹോ രചിച്ചത് ആരാണ്? ഐവാൻ ഹോ രചിച്ചത് ആരാണ്? യെസ്, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താ, നിങ്ങൾ ആദ്യം പഠിച്ചതിനേക്കാട്ടിൽ ഇപ്പം ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അല്ലേ? ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ടല്ലോ. യെസ്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിൽ അധികം ഏറ്റവും അധികം സന്തോഷമുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. യെസ്. നമ്മൾ ആൻസറുകൾ നോക്കുകയാണ്. അപ്പൊ നമ്മൾ തുടക്കത്തിലുള്ളത് പോലെയല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസുകൾ ക്ലിയർ ചെയ്ത് പെട്ടെന്ന് ആൻസർ പറയാനും പറ്റുന്നുണ്ട്. സന്തോഷമുണ്ട്. അപ്പൊ നമുക്കറിയാം, 1818 മട്ടാഞ്ചേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച മിഷണറി ജെ ഡൗസൺ ഓർത്തിരിക്കുക. ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് ആദ്യ ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 9th പട്ടികയിൽ. മന്ത്രിസഭാ അംഗങ്ങളുടെ എണ്ണം അല്ലെ? മന്ത്രിസഭാ എണ്ണങ്ങളുടെ പാർലമെന്റ് നിയമസഭയുടെ അംഗബലത്തിന്റെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്?
യെസ് 91-ൽ എപ്പോഴും കുറച്ച് പേരെ പറഞ്ഞുള്ളൂ, പ്രശ്നമില്ല. 91-2003, 91-ാം ഭേദഗതി നിയമം 2003. അടുത്ത ചിതാള ശ്രീനാരായണ അല്ലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യത്തെ നമ്പൂതിരി ബ്രാഹ്മണനല്ലാത്ത വ്യക്തി ആരാണ്? പി കൃഷ്ണപിള്ള. പി കൃഷ്ണപിള്ള അത് ആരാ? ഒരാളാണ്. യെസ്, കുറെ പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്, സന്തോഷം. പി കൃഷ്ണപിള്ള. അടുത്തത് ഐവാൻ ഹോ അറിയിച്ചത് വാൾട്ടർ സ്കോട്ട്. ആരാണ് വാൾട്ടർ സ്കോട്ട്? വാൾട്ടർ സ്കോട്ട്, യെസ്, വാൾട്ടർ സ്കോട്ട് ആണ്. വാൾട്ടർ സ്കോട്ട്. യെസ്, വാൾട്ടർ സ്കോട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ എത്ര ആൻസറുകൾ കിട്ടിയിട്ടുണ്ട്? ഒന്ന് ആൻസർ കമന്റ് ആയി ചെയ്തോളൂ. എത്ര ആൻസറുകൾ കിട്ടി? എത്ര ആൻസറുകൾ കിട്ടിയിട്ടുണ്ട്? എത്ര ആൻസറുകളാണ് കിട്ടിയിട്ടുള്ളത്? ഓക്കെ, യെസ്, അപ്പൊ എല്ലാരും ആൻസർ കിട്ടിയാണെങ്കിൽ പറഞ്ഞോളൂ, പ്രശ്നമില്ല. ആൻസർ എത്ര മുമ്പ് അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഒരുപാട് ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ അനുസരിച്ച് കുറച്ചും കൂടി ടഫ് ആക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടഫുകൾ കൂട്ടി കൂട്ടി വരട്ടെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പോരട്ടെ, നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുറച്ച് നല്ല നല്ല ക്വസ്റ്റ്യൻസുകൾ തരാം, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസുകൾ തരാം. പക്ഷെ ഞാൻ കുറച്ച് ടഫും കൂടി ഞാൻ ഉൾപ്പെടുത്തും. കാരണം എന്താന്ന് വെച്ചാലേ, എന്നാൽ മാത്രമേ നിങ്ങൾ പഠിക്കാനുള്ള ഒരു ആർജവം കാണിക്കൂ, അതുകൊണ്ട് മാത്രമാണ്. യെസ്, ഇനി ഔറംഗസീബിന്റെ ഭാര്യ റാബിയ ദുരാനിയുടെ ശവകുടീരം. ഔറംഗസീബിന്റെ ഭാര്യ റാബിയ ദുരാനിയുടെ ശവകുടീരം. കൽപ്പന ചൗള ബഹിരാകാശത്ത് പോയത് ഏത് പേടകത്തിലാണ്? കൽപ്പന ചൗള ബഹിരാകാശത്ത് പോയിട്ടുള്ളത് ഏത് പേടകത്തിലാണ്? കണ്ടോ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസുകൾ ഞാൻ തരുന്നു പറഞ്ഞില്ലേ. യെസ്, കോബെ എന്നറിയപ്പെടുന്ന നഗരമാണ്, കോബെ എന്നറിയപ്പെടുന്ന നഗരമാണ് ദേശ് ഏത് നഗരമാണ് കോബെ എന്നറിയപ്പെടുന്നത്? കോബെ എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ്? യെസ്, ഇനി ഒരു സാമ്രാജ്യം സ്വന്തമാക്കിയ ആദ്യത്തെ ഡൽഹി സുൽത്താൻ ആരാണ്? ഒരു സാമ്രാജ്യം സ്വന്തമാക്കിയിട്ടുള്ള ആദ്യത്തെ ഡൽഹി സുൽത്താൻ ആരാണ്? ഒരു സാമ്രാജ്യം സ്വന്തമാക്കിയിട്ടുള്ള ആദ്യത്തെ ഡൽഹി സുൽത്താൻ. രവീന്ദ്രനാഥ ടാഗോർ ജനിച്ച വീട്. രവീന്ദ്രനാഥ ടാഗോർ ജനിച്ച വീട്. രവീന്ദ്രനാഥ ടാഗോർ ജനിച്ച വീട്. രവീന്ദ്രനാഥ ടാഗോർ ജനിച്ച വീട്. എല്ലാവരും ഒന്ന് കമന്റ് ആയിട്ട് ചെയ്തോളൂ. രവീന്ദ്രനാഥ ടാഗോർ ജനിച്ച വീട്. യെസ്, എല്ലാവരും കമന്റ് ആയി ചെയ്യും. രവീന്ദ്രനാഥ ടാഗോർ ജനിച്ച വീട്. ഓക്കെ, നമ്മൾ അതിന്റെ ആൻസറുകൾ നോക്കുകയാണ്. ഔറംഗസീബിന്റെ ഭാര്യ റാബിയ ദുരാനിയുടെ ശവകുടീരം അറിയപ്പെടുന്ന പേര് ബീബി കാ മക്രബ. എന്താണ് ബീബി കാ മക്രബ? കൽപ്പന ചൗള ബഹിരാകാശത്ത് പോയത് ഏത് പേടകത്തിലാണ്? യെസ്, നമുക്കറിയാം ഏതാണ്. കൊളംബിയ. കൊളംബിയ. കോവ എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ്? കോവ എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണ്? കോയമ്പത്തൂർ. ഇത് തെറ്റിക്കരുത്, ഇതൊക്കെ സിമ്പിളസ്റ്റ് ക്വസ്റ്റ്യൻസുകളല്ലേ.
ഒരു സാമ്രാജ്യം സ്വന്തമാക്കി ആദ്യത്തെ ഡൽഹി സുൽത്താൻ ആരാണ്? അലാവുദ്ദീൻ ഗിൽജിയാണ്. അലാവുദ്ദീൻ ഗിൽജി. രവീന്ദ്രനാഥ ടാഗോർ ജനിച്ച വീടാണ് ജൊറാസാങ്കോ ഭവൻ അല്ലേ? ജൊറാസാങ്കോ ഭവൻ, ഭവനം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആൻസർ ഒന്ന് നോക്കിയോളൂ. ഔറംഗസേബിന്റെ ഭാര്യ റാബിയ ദുനാരിയുടെ ശവകുടീരം അറിയപ്പെടുന്നത് ബീബി കാ മഖ്റബ. കൽപ്പന ചൗള ബഹിരാകാശത്ത് പോയത് ഏത് പേടകത്തിലാണ്? കൊളംബിയ. ഇനി കോവി എന്നറിയപ്പെടുന്നത് ഏത് നഗരമാണെന്നാണ് ചോദിച്ചാൽ ഏത് നഗരമാണ്? കോയമ്പത്തൂര്. ഇനി അടുത്തത്, ഒരു സാമ്രാജ്യം സ്വന്തമാക്കിയ ആദ്യത്തെ ഡൽഹി സുൽത്താൻ ആരാണ്? അലാവുദ്ദീൻ ഗിൽജിയാണ് അല്ലെ? അലാവുദ്ദീൻ ഗിൽജി, അലാവുദ്ദീൻ ഗിൽജി. പിന്നീട് നമുക്കറിയാം രവീന്ദ്രനാഥ ടാഗോർ ജനിച്ചത് ജൊറാസാങ്കോ ഭവനം അല്ലേ? ജൊറാസാങ്കോ ഭവനം. ഓക്കെ, ജൊറാസാങ്കോ ഭവനം. ഓക്കെ, എത്ര ആൻസർ കിട്ടിയിട്ടുണ്ട്? മൂന്ന് നാല്. ഓക്കെ, നമ്മൾ ഒരു ആവറേജ് നമുക്കൊരു മൂന്ന് ഉൾപ്പെടുത്താം അല്ലേ? യെസ്. ഓക്കെ, മാർക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്നു വേണ്ട, ഡോണ്ട് വറി. യെസ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇതിന് അടുത്ത് നോക്കുക. ഇന്ത്യൻ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായ വനിത ആരാണ്? ഇന്ത്യൻ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായ വനിത. രണ്ടാം ചോള സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ ആരാണ്? രണ്ടാം ചോള സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ ആരാണ്? കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലായിട്ടുള്ള പ്രദേശം ഏതാണ്? കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലായിട്ടുള്ള പ്രദേശം ഏതാണ്? കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലായിട്ടുള്ള പ്രദേശം ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം എവിടെയാണ്? ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം എവിടെയാണ്? ലെറ്റ് എന്ന പദം ഏത് കായിക വിനോദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? 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 ആൻസർ നോക്കാം. ഇന്ത്യൻ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായ വനിത ആരാണ്? മായാവതിയാണ് അതിന്റെ ആൻസർ. മായാവതി. രണ്ടാം ചോള സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ ആരാണ്? വിജയാലയൻ. വിജയാലയനാണ് അതിന്റെ യഥാർത്ഥ സ്ഥാപകൻ.
പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, കേരളത്തിലെ കളിമൺ നിക്ഷേപം കൂടുതലായിട്ടുള്ള, കളിമൺ നിക്ഷേപം എവിടെയാ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളിമൺ നിക്ഷേപമുള്ള എവിടെയാണ്, കുണ്ടറയാണ് അതിന്റെ ആൻസർ. പിന്നെ നമുക്കറിയാം ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ടെക്നോളജി പഠന കേന്ദ്രം എവിടെയാണ്, ബാംഗ്ലൂരാണ്. ലെറ്റ് എന്ന പദം ഏത് കായിക വിനോദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ലോൺ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത് ലെറ്റ് എന്ന പദം ഏത് കായിക വിനോദവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ലോൺ ടെന്നീസ്, ലോൺ ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ലോൺ ടെന്നീസ്. ഓക്കെ, യെസ്. അപ്പൊ എത്ര പേർക്ക് ആൻസറുകൾ മൊത്തം കറക്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്? എത്ര കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ടെന്ന് പറയാമോ? ഓക്കെ, അപ്പൊ നമ്മൾ ആൻസർ, ഓക്കെ, കുറെ പേർക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം നിങ്ങളെ ഭാഗത്തുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്ത് പോകണം കേട്ടോ. കാരണം നിങ്ങൾക്ക് ബിലോ ആവറേജ് ആണ് നിങ്ങളുടെ ലെവൽ ഉള്ളത്, ആവറേജും അല്ല ബിലോ ആവറേജ് ആണ്. കാരണം എന്താ, വളരെ എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലെ, വളരെ എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ഇത് നിങ്ങൾ തെറ്റിക്കരുത്, ഓക്കെ, ഇത് നിങ്ങൾ തെറ്റിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാല് ഇത് ഏറ്റവും കൂടുതൽ തവണ നമുക്കറിയാം പി എസ് സി തന്നെ രണ്ട് തരത്തിലാണ് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുള്ളത് അല്ലെ. ഒന്ന് പി എസ് സി മോസ്റ്റ് റിപ്പീറ്റഡ് പി എസ് സി ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്, മോസ്റ്റ് റിപ്പീറ്റഡ്. അതാണ് ഇത് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് ഇതുള്ളത്. വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. യെസ്, ഓക്കെ. അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളെ നമുക്കറിയാം കൊറോണയുടെ സ്റ്റേജ് തുടങ്ങിയത് മുതൽ അഞ്ചാറ് മാസമായിട്ടുണ്ട് അല്ലെ, ഇനി ഒരു വർഷവും കൂടി ഉണ്ട്. നമുക്കറിയാം നെക്സ്റ്റ് ഇയറിൽ ഇനി എക്സാമുകളൊക്കെ ഉള്ളൂ അല്ലെ. ഈ ഒരു സമയം നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കണം കേട്ടോ. കാരണം എന്താ, ഒരുപാട് പേർക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠനം മുമ്പോട്ട് കൊണ്ടുപോകണം, മടി പിടിക്കരുത്. ഓക്കെ, കാരണം എന്താ, ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇതിന് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാം കൂടി നമുക്ക് ഒരു ദിവസം പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ ഓരോ ദിവസവും എന്ത് ചെയ്യാം, ചെറിയ രീതിയിൽ നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്ത് പഠനം ആരംഭിക്കുക. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഇന്ന് 10 മണിക്കൂർ പഠിക്കുമെന്ന് പറഞ്ഞിരുന്നാലൊന്നും നടക്കൂല. ഓക്കെ, 10 മണിക്കൂർ നമ്മൾ പഠിക്കണം എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാലൊന്നും നമുക്ക് നടക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം, ആദ്യത്തെ ദിവസം ഒരു 2 മണിക്കൂർ, പിന്നീട് എന്ത് ചെയ്യാം, 2 മണിക്കൂർ മേക്കപ്പ് ചെയ്യാൻ നോക്കുക, അതിന്റെ കൂടെ 1 മണിക്കൂർ ഒരും കൂട്ടിയാ 3 മണിക്കൂർ. പിന്നീട് 3-ാമത്തെ ദിവസം എന്ത് ചെയ്യാം, 4 മണിക്കൂർ ആക്കുക. 4-ാമത്തെ ദിവസം എന്ത് ചെയ്യാം, 5 മണിക്കൂർ വരെ അങ്ങനെ ഒരു ആഴ്ച പോവുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓർഡർ അനുസരിച്ച് കിട്ടും. ഒരുപാട് മണിക്കൂറൊന്നും വേണ്ട, നിങ്ങൾ പഠിക്കുന്നത് വ്യക്തമായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, യെസ്. അപ്പൊ എന്ത് ചെയ്യണം, അടുത്ത ക്ലാസ് വരുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, ചുരുങ്ങിയത് ഒരു 3 മണിക്കൂറെങ്കിലും റെഗുലർ ആയിട്ട് പഠിക്കുന്ന രീതിയിലേക്ക് ആവണം. ഓക്കെ, യെസ്, ഉറപ്പല്ലേ, ഉറപ്പല്ലേ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഞാൻ ഒരുപാട് റിസ്കി അല്ലെങ്കിൽ ടഫ് ആയിട്ടുള്ള റാങ്ക് തീരുമാനിച്ച ക്വസ്റ്റ്യൻസുകൾ ഞാൻ ഉൾപ്പെടുത്തും, ഇല്ലെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രം ഉൾപ്പെടുത്തും. ഓക്കെ, എന്ത് വേണം, ഉറപ്പായിട്ട് ഇരിക്കുന്നു പഠിക്കും.
പ്രോമിസ് പ്രോമിസ് അല്ലേ? ഓക്കെ. ഇനി ഇന്ത്യയിൽ വൈസ്രോയിമാരിൽ ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചതാരാണോ? ഇന്ത്യയിൽ വൈസ്രോയിമാരിൽ ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചതാരാണ്? 381-ാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ, അത് മതി. ഇന്ത്യൻ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന ആദ്യത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഇന്ത്യൻ സംസ്ഥാനത്തിൽ അധികാരത്തിൽ വന്ന ആദ്യത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ഐക്യരാഷ്ട്രസഭയിൽ സ്ഥാപിക്കാൻ വേണ്ടി മുൻകൈയെടുത്തിട്ടുള്ള പ്രമുഖനായ അമേരിക്കൻ പ്രസിഡന്റ് ഇല്ലേ? അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ വംശജർ ഏറ്റവും കൂടുതലുള്ള ദ്വീപ് രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? രണ്ട് രാഷ്ട്രങ്ങളുണ്ട് ദ്വീപ് രാഷ്ട്രങ്ങളെന്ന് പറഞ്ഞേക്കണം. ഇന്ത്യൻ വംശജർ ഏറ്റവും കൂടുതലുള്ള ദ്വീപ് രാഷ്ട്രങ്ങൾ ഏതൊക്കെയാണ്? കർണാടകത്തിലെ നൃത്തരൂപം ഏതാണ്? കർണാടകത്തിലെ നൃത്തരൂപം ഏതാണ്? കർണാടകത്തിലെ നൃത്തരൂപം ഏതാണ്? കർണാടകത്തിലെ നൃത്തരൂപം ഏതാണ്? ഞാൻ കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസുകൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള നെഗറ്റീവ് മാർക്ക് വരുന്ന കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആൻസറുകൾ നോക്കാം. എല്ലാവരും കമന്റ് ചെയ്യുന്നു നിങ്ങളുടെ മനസ്സിൽ ഏത് ക്വസ്റ്റ്യൻസുകളാണോ ആൻസറുകൾ വരുന്നത്, ആ ആൻസറുകൾ എല്ലാം കമന്റ് ചെയ്യുക. ഒരിക്കലും നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് അതാണോ അല്ലേ എന്ന് നമ്മൾ ഏറ്റവും ചെയ്യുന്ന തെറ്റെന്താണെന്ന് അറിയോ? നമുക്ക് അറിയുന്ന ആൻസറുകൾ നമ്മൾ പറയാതിരിക്കും. നമ്മൾ ചെയ്യേണ്ടതാണ്, എല്ലാവരും ചെയ്യുന്ന ഏറ്റവും വലിയ ഫോൾട്ടാണ് അറിയുന്ന ആൻസറുകൾ പറയാതിരിക്കുക. കാരണം നമുക്കൊരു കാര്യമുണ്ട്, നമ്മുടെ മനസ്സിൽ ഒരു ആൻസർ ഉണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് ദ്വീപ് രാഷ്ട്രങ്ങൾ എന്ന് ചോദിച്ചാൽ ഉത്തരം മൗറീഷ്യസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കറക്റ്റ് ആൻസർ ചിലപ്പോൾ എന്താ മാൽഡീവ്സ് ആയിരിക്കും. നമ്മൾ ആൻസർ പറയാതിരിക്കും. പക്ഷെ നമ്മളെ മനസ്സിൽ എപ്പോഴും ഈ ഒരു ചോദ്യത്തിന് ഇന്ത്യൻ വംശജർ ഏറ്റവും കൂടുതലായിട്ടുള്ള ദ്വീപ് രാഷ്ട്രങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ മൗറീഷ്യസ് ആയിരിക്കും ഉണ്ടാവുക. ആൻസർ നമുക്ക് നോക്കി ഏതാണെന്ന് ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങളെ മനസ്സിലുള്ള ഓപ്ഷനിലുള്ള ആൻസർ പറയുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ കിട്ടുന്ന സമയത്ത് നിങ്ങളെ മനസ്സ് തന്നെ പറയും ഏതാണ്, അൺകോൺഷ്യസ് മൈൻഡ് പറയും യെസ് എനിക്ക് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട്, അത് ഫീഡ് ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഗസ് ചെയ്തോളൂ പ്രശ്നമില്ല. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ടുള്ള ആൻസറുകൾ നിങ്ങളെ മെമ്മറി ഫീഡ് ചെയ്യും. പിന്നീട് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ, പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറുകൾ നോക്കാം. ഒന്ന്, ഇന്ത്യയിൽ വൈസ്രോയിമാരിൽ ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചിരുന്ന ആരാണെന്നാ ചോദിച്ചാൽ അല്ലേ ഉത്തരം നമ്മൾ പറഞ്ഞു, ഏതാ, ലിൻ ലിത്തിഗോ പ്രഭു. ലിൻ ലിത്തിഗോ പ്രഭു. ഇന്ത്യൻ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന ആദ്യത്തെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചു അല്ലേ? ഏതാ പാർട്ടി? DMK. എന്താ DMK? ആൻസർ മനസ്സിലങ്ങ് ഓർത്തിരിക്കണം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഇപ്പൊ എത്രയോ പേര് ആൻസറുകൾ തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ, തെറ്റായിട്ട് പറഞ്ഞവരുണ്ട്. അവരെ മനസ്സിലേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ട് ഇന്ത്യയിൽ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന ആദ്യത്തെ പ്രാദേശിക പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ ഇനി നിങ്ങൾ തെറ്റിപ്പോവോ? ആ തെറ്റായി പറഞ്ഞവരൊന്ന് പറഞ്ഞേ. കാരണം നമ്മളൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പോരായ്മ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു തെറ്റ് തന്നെയാണ് നമ്മളിപ്പം ക്ലിയർ ചെയ്യുന്നത് അല്ലെ. ഇനി ഐക്യരാഷ്ട്രസഭ സ്ഥാപിക്കാൻ വേണ്ടി പ്രമുഖനായ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് ഓർത്തു കഴിഞ്ഞാൽ അങ്ങ് ബബിൾ ചെയ്ത ഒന്നാണ് ഏതാ, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഇനി ഇന്ത്യൻ വംശജർ ഏറ്റവും കൂടുതലായിട്ടുള്ള ദ്വീപ് രാഷ്ട്രങ്ങൾ ഏതാണ്? മൗറീഷ്യൻ ആൻഡ് ഫിജി. കണ്ട കിടലൻ ചോദ്യങ്ങളല്ലേ, മൗറീഷ്യൻ ആൻഡ് ഫിജി.
യെസ് മൗറീഷ്യസ് ആൻഡ് ഫിജി. കർണാടകയിലെ നൃത്തരൂപം ഏതാണ്? യക്ഷഗാനം. യക്ഷഗാനം അല്ലേ, യക്ഷഗാനം. ക്ലിയർ? ഓക്കെ, ആൻസർ എത്ര കിട്ടി? ആഹാ, ഇതെല്ലാം കൂടി പിന്നെയും കുറഞ്ഞു പോവാണല്ലോ. ഒന്ന് രണ്ട്, ഒന്ന് രണ്ട്. ആദ്യമുള്ള സമയത്തൊക്കെ നാലും അഞ്ചും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ ഒന്ന് രണ്ട്, ഒന്ന് രണ്ട്, ഒന്ന് രണ്ട് എന്നായിട്ടുണ്ട് അല്ലേ. അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇനി അടുത്തത്, ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട്? ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട്? ആൻസറുകൾ പറഞ്ഞോളൂ. ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട്? ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട്? ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട്? ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട്? ഇനി ലഘുഭാസ്കരീയത്തിന്റെ കർത്താവ് ആരാണ്? ലഘുഭാസ്കരീയത്തിന്റെ കർത്താവ് ആരാണ്? ലഘുഭാസ്കരീയത്തിന്റെ കർത്താവ് ആരാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന വ്യക്തി ആരാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന വ്യക്തി ആരാണ്? പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? പൊതു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണ്? പെലെയുടെ യഥാർത്ഥ പേര്. ഇതൊരു കിടിലം പേരാട്ടോ, വായിക്കാൻ നിങ്ങൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടും. മിക്കവാറും നിങ്ങൾ കമന്റ് ചെയ്യാനും ഇച്ചിരി ഒന്ന് കഷ്ടപ്പെടുന്നതാണ്. പെലെയുടെ യഥാർത്ഥ പേര്. അപ്പൊ ആ ഒരു പേര് കമന്റ് ചെയ്യുന്ന ആൾക്ക് ഒരു എന്താ പറയാ, ഒരു വലിയൊരു കൺഗ്രാറ്റ്സ് ആദ്യം ഞാൻ പറയുന്നുണ്ട്. പെലെയുടെ യഥാർത്ഥ പേര്. ഓക്കെ, അപ്പൊ നമ്മൾ ആൻസർ നോക്കുക. ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട്? 36 ദ്വീപ് സമൂഹങ്ങളുണ്ട് ലക്ഷദ്വീപിൽ. പിന്നീട് നമുക്കറിയാം ലഘുഭാസ്കരീയത്തിന്റെ കർത്താവ് ആരാണ്? ശങ്കരനാരായണൻ. ആരാണ്? ശങ്കരനാരായണൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? ഔക്കാദർ കുട്ടിനെഹ. ആരാണ്? ഔക്കാദർ കുട്ടിനെഹ ആണ് അല്ലേ. കുട്ടിനഹ. ഇനി അടുത്തത്, പൊതു തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. പൊതു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇനി പെലെയുടെ യഥാർത്ഥ പേരെന്താണ്? എഡ്ഗർ അനാമൻസ് ഡോണാസിനോ മെൻട്രോ. ഇപ്പം പേരുകളൊന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ആലോചിച്ച് എങ്ങനെയാണെന്നുള്ളത്
ഒന്ന് എഴുതിയെടുക്കുക, എങ്ങനെയാണ് നിങ്ങൾ വായിക്കാനുള്ളത്, നിങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് വായിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് തമാശയല്ലല്ലോ. ഓക്കെ, യെസ്, ആൻസറുകൾ കിട്ടിയില്ലേ? ആൻസർ കിട്ടിയില്ല, എന്ത് പറ്റി എല്ലാവർക്കും ഉഷാറില്ലാത്ത? ആൻസർ കിട്ടിയില്ലേ? ഓക്കെ, ആൻസർ കിട്ടിയില്ലല്ലേ. ഓക്കെ, കറക്റ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അപ്പൊ ആൻസറുകൾ നോക്കുക. 360 ക്വസ്റ്റ്യൻസുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 360 ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. യെസ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസുകളാണോ? ചോദ്യം ഇതാണ്, എങ്ങനെയുണ്ട് ക്വസ്റ്റ്യൻസുകളൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ മുമ്പ് കേട്ട് പരിചയമുള്ള ക്വസ്റ്റ്യൻസുകളാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസുകളെ കൊണ്ട് ഉപകാരപ്പെടുന്നുണ്ടോ? യെസ്. അപ്പൊ ഇന്ന് ഒരുപാട് പേരും ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നലെ ഇന്നും ആയിട്ട് അന്നക്കാതതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും അന്നക്കാതതിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ്, എന്താണ് അൺഅക്കാദമിയിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഗുണവും കാര്യങ്ങളൊക്കെ ചോദിച്ച്. അപ്പൊ ഒരുപാട് പേര് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അൺഅക്കാദമി സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ആഗ്രഹമുണ്ട്, എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചാൽ എനിക്ക് പറ്റുമോ ഇല്ലേ എന്നൊക്കെ ഡൗട്ട് ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 99 61 23 05 68 എന്ന നമ്പറിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക്, ഓക്കെ, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതപ്പോ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അൺഅക്കാദമി നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ലേ, എങ്ങനെയാണ് അൺഅക്കാദമിന്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീരുമാനിക്കാം അൺഅക്കാദമി സബ്സ്ക്രിപ്ഷൻ എടുക്കണോ വേണ്ടേ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്നിട്ട് തീരുമാനിക്കാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, റെഡി? അപ്പൊ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് PSC യുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അൺഅക്കാദമി സബ്സ്ക്രിപ്ഷൻ ആയിട്ട് കേട്ടോ, അല്ലാതെ ഞാൻ വേറെ നമ്പർ തരുന്നുണ്ട്. യെസ്. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യാം, പെട്രോളിയത്തിന്റെ അസംസ്കൃത വസ്തു എന്നറിയപ്പെടുന്ന എന്താണ്? പെട്രോളിയത്തിന്റെ അസംസ്കൃത രൂപം എന്നറിയപ്പെടുന്നത്, പെട്രോളിയത്തിന്റെ അസംസ്കൃത രൂപം എന്നറിയപ്പെടുന്നത് പെട്രോളിയത്തിന്റെ അസംസ്കൃത രൂപം എന്നറിയപ്പെടുന്ന എന്താണ്? കർണാടക സംഗീതത്തിന്റെ വാനമ്പാടി എന്ന് വിശേഷിക്കപ്പെട്ടത്, കർണാടക സംഗീതത്തിന്റെ വാനമ്പാടി എന്ന് വിശേഷിക്കപ്പെട്ടത്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായ സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വധിച്ചത്, ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വധിച്ചത്, ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത്, ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത്, ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത്. അപ്പം പെട്രോളിയത്തിന്റെ അസംസ്കൃത രൂപം എന്നറിയപ്പെടുന്നത്, കർണാടക സംഗീതത്തിന്റെ വാനമ്പാടി എന്ന് വിശേഷിക്കപ്പെടുന്നത്, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ, ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വധിച്ചത്, ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത്, ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത്, ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത്.
ആൻസർ നോക്കിയോളൂ. പെട്രോളിയത്തിന്റെ അസംസ്കൃത രൂപം എന്നറിയപ്പെടുന്നത് എന്താണ്? പെട്രോളിയത്തിന്റെ അസംസ്കൃത രൂപം എന്നറിയപ്പെടുന്നത് ക്രൂഡ് ഓയിൽ ആണല്ലേ, ക്രൂഡ് ഓയിൽ ആണ്. ഇനി അടുത്തത്, കർണാടക സംഗീതത്തിന്റെ വാനമ്പാടി എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരാണ്? എം എസ് സുബലക്ഷ്മി. ആരാണ്? എം എസ് സുബലക്ഷ്മി. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ആരാണ്? പി സി മഹലനോബിസ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ആരാണ്? പി സി മഹലനോബിസ്. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള സാൻഡേഴ്സൺ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വധിച്ചത് ഭഗത് സിംഗ്. ലാഹോർ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചതാരാണ്? അടൽ ബിഹാരി വാജ്പേയി. അടൽ ബിഹാരി വാജ്പേയി, എ ബി വാജ്പേയി. ഓക്കെ, എ ബി വാജ്പേയി. എത്ര ആൻസറുകൾ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്? എത്ര ആൻസറുകൾ കറക്റ്റ് ആയിട്ട് കിട്ടി ഒന്ന് ചോദിച്ചോട്ടെ. എത്ര ആൻസറുകൾ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ? കുറെ അറിയുന്ന ക്വസ്റ്റ്യൻസുകൾ ഇല്ലേ? ഞാൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസുകൾ തന്നതാട്ടോ. ഓക്കെ, എത്ര ആൻസറുകൾ കറക്റ്റ് ആയിട്ട് കിട്ടി? ഓക്കെ, അടുത്തത് നമുക്കറിയാം. ഇനി കപാലിന്റെ കൊച്ചി സന്ദർശനം ഏത് വർഷത്തിലാണ്? പി എസ് സിയുടെ സാമൂഹ്യ ശാസ്ത്രം ടെക്സ്റ്റ് ബുക്ക് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം കപാലിനെ കുറിച്ചുള്ള ചെറിയൊരു ആർട്ടിക്കിൾ. നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബോക്സിൽ നിങ്ങൾക്ക് കാണാം ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് അത്രയധികം പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് പി എസ് സി നോക്കിക്കാണുന്നത്. ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം, ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം, ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം. ഓക്കെ, അപ്പം കപാലിന്റെ കൊച്ചി സന്ദർശനം ഏത് വർഷത്തിലാണ്? കപാലിന്റെ കൊച്ചി സന്ദർശനം ഏത് വർഷത്തിലാണ്? കപാലിന്റെ കൊച്ചി സന്ദർശനം ഏത് വർഷത്തിലാണ്? യെസ്, ആൻസറുകൾ കിട്ടിയില്ലേ? കിട്ടിയോ? ഇത്രയും ആൻസറുകൾ എന്തേ കിട്ടാതെ? ഓക്കെ, ഇനി ഇന്ത്യൻ ശിക്ഷാ നിയമം നടപ്പിലാക്കിയ വർഷം ഏതാണ്? ഇന്ത്യൻ ശിക്ഷാ നിയമം നടപ്പിലാക്കിയ വർഷം കളിയാട്ടം എന്ന സിനിമ ഷേക്സ്പിയർ നാടകത്തെ, ഏത് ഷേക്സ്പിയർ നാടകത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? ഏഴ് കടലുകളിലാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന രാജ്യം ഏതാണ്? ഏഴ് കടലുകളിലാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യൻ കുടുംബാസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ കുടുംബാസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? ആൻസർ പറഞ്ഞോളോ. ഇന്ത്യൻ കുടുംബാസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? ഇല്ലേ, ഇന്ത്യൻ കുടുംബാസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? ആൻസർ നോക്കാം അല്ലേ. എ ഡി 1500 ലാണ്
കേരള സന്ദർശനം അല്ലെ, കേരളത്തിലെ കൊച്ചി സന്ദർശനം AD 1500. ഇന്ത്യൻ ശിക്ഷാ നിയമം നമുക്കറിയാം, എല്ലാവരും തെറ്റിക്കുന്നത്. ഞാൻ ചോദിച്ചത് എന്താണ്, ആൻസർ പറഞ്ഞത് എന്താണ്, എത്ര പേര് ആൻസർ തെറ്റിച്ചിട്ടുണ്ട്? ഞാൻ ചോദിച്ചത് വളരെ സിമ്പിൾ ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇന്ത്യൻ ശിക്ഷാ നിയമം എത്രയാണെന്ന് ചോദിച്ചാൽ 1860 IPC നടപ്പിലാക്കിയ വർഷ ചോദിച്ചല്ലെ, 61. കളിയാട്ടം എന്നത് ഏത് സിനിമയാണ്? ഷേക്സ്പിയർ നാടത്തിന്റെ ഒതല്ലോ എന്ന ഷേക്സ്പിയറിയൻ നാടത്തിനെ അടിസ്ഥാനമാക്കിയിട്ട്. ഏഴു കടലുകളിലാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന രാജ്യം എന്നറിയപ്പെടുന്ന ഏതാണ്? സൗദി അറേബ്യ അല്ലെ, സൗദി അറേബ്യ. ഇന്ത്യൻ കുടുംബാസൂത്രണത്തിന്റെ പിതാവ്, ഇന്ത്യൻ കുടുംബാസൂത്രണത്തിന്റെ പിതാവ് ആർ ഡി കാർവേ. ഇന്ത്യൻ കുടുംബാസൂത്രണത്തിന്റെ പിതാവ് ആർ ഡി കാർവേ. അപ്പൊ എത്ര ആൻസറുകൾ കിട്ടിയിട്ടുണ്ട്? എത്ര ആൻസറുകൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി? നിങ്ങൾക്ക് കിട്ടിയ ആൻസറുകളൊക്കെ ഒന്ന് പറയുള്ളൂ, എത്രണ്ണം കറക്റ്റ് ആയിട്ടുണ്ട്, എത്രണ്ണം റോങ് ആയിട്ടുണ്ട്. യെസ്, നമ്മൾ ആൻസർ പറയാൻ പോകുന്ന അടുത്ത ക്വസ്റ്റ്യൻസുകൾ നോക്കാം. റെഡി? കനാൽ ശൃംഖല വിപുലമായ രീതിയിൽ നിർമ്മിച്ച തുഗ്ലക്ക് സുൽത്താൻ ആരാണ്? കിടുമേൻ ചോദ്യങ്ങളുമായിട്ട് പിന്നെയും വന്നിട്ടുണ്ട്. യെസ്, കനാൽ ശൃംഖല നിർമ്മിച്ച അല്ലെ വിപുലമായ രീതിയിൽ നിർമ്മിച്ച തുഗ്ലക്ക് സുൽത്താൻ ആരാണ്? ആൻസർ പറഞ്ഞോളാം. ഇനി ഇന്ത്യൻ സിനിമയുടെ തലസ്ഥാനം, ഇന്ത്യൻ സിനിമയുടെ തലസ്ഥാനം. ഇന്ത്യൻ സിനിമയുടെ തലസ്ഥാനം, ഇന്ത്യൻ സിനിമയുടെ തലസ്ഥാനം. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? റെഡ് ലെഡ് എന്നറിയപ്പെടുന്നത്, റെഡ് ലെഡ് എന്നറിയപ്പെടുന്നത്, റെഡ് ലെഡ് എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ നിന്നും തന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വിജയിച്ചത് ആരാണ്? കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം വിജയിച്ചത് ആരാണ്?
ആരാണ്? യെസ്. അപ്പൊ ആൻസറുകൾ നോക്കാം, റെഡി? യെസ്. അപ്പൊ നമുക്കറിയാം കലാം ശൃംഖല വിപുലമായ രീതിയിൽ നിർമ്മിച്ച തുഗ്ലക് സുൽത്താൻ ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്. ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്. ഫിറോസ് ഷാ തുഗ്ലക്. ഫിറോസ് ഷാ തുഗ്ലക്. ഇന്ത്യൻ സിനിമയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ഇന്ത്യൻ സിനിമയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമേതാണ്? പ്ലേഗ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമേതാണ്? പ്ലേഗ്. റെഡ് ലെഡ് എന്നറിയപ്പെടുന്നത് ട്രൈ പ്ലംബിക് ട്രക്ടോക്സൈഡ് അല്ലേ? ട്രൈ പ്ലംബിക് ട്രക്ടോക്സൈഡ് ആണ് റെഡ് ലെഡ് എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രാവശ്യം വിജയിച്ചതാരാണ്? കെ എം മാണിയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടുണ്ടാവും തന്നെ എനിക്കറിയാം അല്ലേ? യെസ്. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസറുകൾ കമന്റ് ആയിട്ട് ചെയ്തോന്നു. ചെയ്തില്ലേ? എത്രയെണ്ണം കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്? എത്രയെണ്ണം കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്? ഇനി അടുത്തത് എത്ര ഡിഗ്രി? ഇനി ആൻസർ ഇവിടെ ഉണ്ട് കേട്ടോ, ആൻസർ നിങ്ങൾ നോക്കരുത്. എല്ലാവരും കണ്ണുമൂടി വെച്ചേ, എല്ലാവരും കണ്ണുമൂടി വെച്ചേ. അപ്പൊ ആൻസർ ഞാൻ ഇവിടെ വന്ന് ആൻസർ അറിയാതെ ഇവിടെ ആൻസർ വന്നു പോയിട്ടുണ്ട്. അപ്പൊ ആരും ആൻസർ അങ്ങോട്ട് നോക്കരുത് കേട്ടോ. യെസ്, ആരും നോക്കിയില്ലല്ലോ. അപ്പൊ എത്ര ഡിഗ്രി? അപ്പൊ ആൻസർ നിങ്ങൾ അതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. യെസ്. അപ്പൊ എത്ര ഡിഗ്രി രേഖാംശത്തെയാണ് അന്താരാഷ്ട്ര ദിനാംഗ രേഖയായിട്ട് കണക്കാക്കുന്നത്? ആരും ആൻസർ കണ്ടില്ലല്ലോ, ആൻസർ ആരും കണ്ടില്ലല്ലേ. അതെ പ്രശാന്ത്, അതെ അതെ. ഇനി അടുത്തത് ഇന്ദിരാഗാന്ധിയുടെ ചരമ ദിനം ആചരിക്കുന്നത്? ഇന്ദിരാഗാന്ധിയുടെ ചരമ ദിനം ആചരിക്കുന്നത്? ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? നെഹ്റു പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? നെഹ്റു പങ്കെടുത്തിട്ടുള്ള ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? നെഹ്റു പങ്കെടുത്തിട്ടുള്ള ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? നെഹ്റു പങ്കെടുത്തിട്ടുള്ള ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഓക്കെ, അപ്പൊ നമ്മൾ ആൻസറുകൾ നോക്കുകയാണ്. എത്ര ഡിഗ്രി രേഖാംശത്തെയാണ് അന്താരാഷ്ട്ര ദിനാംഗ രേഖയായിട്ട് കണക്കാക്കുന്നത് അല്ലേ? എത്രയാണ്? 180. 180. 180. ഇന്ദിരാഗാന്ധിയുടെ ചരമ ദിനം ആചരിക്കുന്നത് ദേശീയ പുനർദർപ്പണ ദിനം അല്ലേ? ദേശീയ പുനർദർപ്പണ
ദീനം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന് എത്ര ശതമാനമാണ് കേരളം എന്ന് ചോദിച്ചാൽ 1.18% ആണ്. 1.18 ഇന്ത്യയുടെ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ശ്രദ്ധിക്കണം ഏതാണ്? ഇന്ത്യ തന്നെയാണ് കേട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഇന്ത്യ തന്നെയാണ്. നെഹ്റു പങ്കെടുത്തിട്ടുള്ള ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ബങ്കിപ്പൂർ ആണ്. നെഹ്റു പങ്കെടുത്തിട്ടുള്ള ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ബങ്കിപ്പൂർ. നെഹ്റു പങ്കെടുത്തിട്ടുള്ള ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ബങ്കിപ്പൂർ. ബങ്കിപ്പൂർ. എത്ര എണ്ണം, എത്ര പേർക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയെന്ന് പറഞ്ഞോളൂ. എത്ര പേർക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്? എത്ര പേർക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടി പറഞ്ഞോളൂ. എത്ര പേർക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്? അടുത്തതാണ്, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യക്ഷൻ ആരാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? ഇനി നോബൽ സമ്മാനദാനം നടക്കുന്ന തീയതി എന്നാണ്? നോബൽ സമ്മാനദാനം നടക്കുന്ന തീയതി, നോബൽ സമ്മാനദാനം നടക്കുന്ന തീയതി എന്നാണ്? നോബൽ സമ്മാനദാനം നടക്കുന്ന തീയതി അടുത്തത്, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ആസ്ഥാനം എവിടെയാണ്? റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉജ്ജയിനി ഏത് നദീതീരത്താണ്? ഉജ്ജയിനി ഏത് നദീതീരത്താണ്? യെസ്, ആൻസറുകൾ കമന്റ് ആയിട്ട് ചെയ്തോളൂ. ആൻസറുകൾ എല്ലാവരും ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ക്ലാസ്. ആരെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. യെസ്, ആൻസറുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു അല്ലേ? ആരാണ്? സർദാർ കെ എം പണിക്കർ ആയിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ. ഇനി നൊബൽ സമ്മാനം, നമുക്കറിയാം നൊബൽ സമ്മാനം നടക്കുന്ന തീയതി ഡിസംബർ 10 നൊബൽ സമ്മാനം നടക്കുന്ന തീയതി. ഡിസംബർ 10 നൊബൽ സമ്മാനം നടക്കുന്ന തീയതി എന്നാണ്? ഡിസംബർ 10 നൊബൽ സമ്മാനം നടക്കുന്ന തീയതി. ഇനി അടുത്തത്, തിരുവനന്തപുരം സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം അല്ലെ, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ആസ്ഥാനം എവിടെയാണോ? തിരുവനന്തപുരമാണ് അല്ലെ. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയമാണ് റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം.
ഉജ്ജയിനി ഏത് തീരത്താണ്, ഏത് നദീ തീരത്താണ്? ക്ഷിപ്ര നദീ തീരത്താണ്. ഉജ്ജയിനി ഏത് തീരത്താണ്? ക്ഷിപ്ര നദീ തീരത്താണ്. ഉജ്ജയിനി ഏത് നദീതീരത്താണ്? ക്ഷിപ്ര നദീതീരത്താണ് ഉജ്ജയിനി. ഉജ്ജയിനി ഏത് നദീതീരത്താണ്? ക്ഷിപ്ര നദീതീരത്താണ് ഉജ്ജയിനി. ഓക്കെ, അപ്പൊ എത്ര പേർക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടി? യെസ്, എത്ര പേർക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്? കമോ, യെസ് ആൻസറുകൾ കമന്റ് ആയിട്ട് വരട്ടെ. എത്ര എണ്ണം? യെസ്. അപ്പൊ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ പഠിച്ചു തരണം കേട്ടോ. യെസ്, ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? 186 മുതൽ 190 വരെയുള്ള ക്വസ്റ്റ്യൻസുകൾ നോക്കുകയാണ് അല്ലെ. 190 വരെയുള്ള ക്വസ്റ്റ്യൻസുകൾ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഇല്ലേ, 1.5 മണിക്കൂറായി നമ്മുടെ ക്ലാസ് ആരംഭിച്ചിട്ടില്ലേ അല്ലേ. 1.5 മണിക്കൂർ, 1.5 hours ആയി. അപ്പം ഞാനും സമയം നോക്കിയില്ല, നിങ്ങളും സമയം നോക്കിയില്ല അല്ലേ. ഞാനിങ്ങനെ ചുമ വരുന്നത് കണ്ടിട്ട് ഞാനൊന്ന് നോക്കിയതാണ്. സമയം നോക്കുന്ന സമയത്ത് 1.5 മണിക്കൂറായി നമ്മൾ ഈ സൗഹൃദ സംഭാഷണം ആരംഭിച്ചിട്ടല്ലേ. നിങ്ങൾക്ക് ഒരുപാട് നോളജ് കിട്ടി. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ, ഞാനും ഇങ്ങനെ ക്വസ്റ്റ്യൻ എടുത്ത് പോവാണ്. സാറല്ല, നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു 400 ക്വസ്റ്റ്യൻസിന്റെ മുകളിലെത്തിക്കാം അല്ലേ. 400 ക്വസ്റ്റ്യൻസിന്റെ മുകളിലെത്തിക്കാം. ഇനി കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം അധികാരത്തിൽ തുടർന്ന മന്ത്രിസഭക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യത്തെ വനിത ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യത്തെ വനിത ആരാണ്? ഉട്ടോപ്പിയ രചിച്ചത് ആരാണ്? ഉട്ടോപ്പിയ രചിച്ചത് ആരാണ്? ഉട്ടോപ്പിയ രചിച്ചത് ആരാണ്? പെൻസിൽ അവാർഡ് ഏത് മേഖലയിൽ നൽകുന്നു? പെൻസിൽ അവാർഡ് ഏത് മേഖലയിൽ നൽകുന്നു? പെൻസിൽ അവാർഡ് ഏത് മേഖലയിൽ നൽകുന്നു? പെൻസിൽ അവാർഡ് ഏത് മേഖലയിലാണ് നൽകുന്നത്? ആൻസർ ഒന്ന് പറഞ്ഞോളാം. പെൻസിൽ അവാർഡ് ഏത് മേഖലയിൽ നൽകുന്നു? പെൻസിൽ അവാർഡ് ഏത് മേഖലയിൽ നൽകുന്നു? ഓക്കെ, പെൻസിൽ അവാർഡ് ഏത് മേഖലയിൽ നൽകുന്നു? ആൻസർ പറഞ്ഞോളൂ. അപ്പൊ നമ്മൾ ആൻസറുകൾ നോക്കുകയാണ്. ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു. ഏത് ചെറിയ രാജ്യം ഏതാണ്? ഭൂട്ടാൻ. കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം അധികാരത്തിൽ തുടർന്ന മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയതാരാണ്? കരുണാകരൻ അല്ലേ. കരുണാകരൻ. ഇന്ത്യൻ ഒളിമ്പിക് ടീമിനെ നയിച്ചിട്ടുള്ള ആദ്യത്തെ വനിത ആരാണ്? ഷൈനി വിൽസൺ ആണ്. ഷൈനി വിൽസൺ. ഉട്ടോപ്യ രചിച്ചത് തോമസ് മുറോ ആണ്. ഉട്ടോപ്യ രചിച്ചത് ആരാണ്? തോമസ് മുറോ. പെൻസിൽ അവാർഡ് ഏത് മേഖലയിൽ നൽകുന്നു? വിദ്യാഭ്യാസം. പെൻസിൽ അവാർഡ് ഏത് മേഖലയിലാണ് നൽകുന്നത്? വിദ്യാഭ്യാസം. ഓർത്തിരിക്കുക, വിദ്യാഭ്യാസമാണ് പെൻസിൽ അവാർഡ് നൽകുന്നത്. ഇനി അടുത്തത് ഉല്ലേഖ ഗായകൻ എന്നറിയപ്പെടുന്ന മലയാള കവി, ഉല്ലേഖ നായകൻ എന്നറിയപ്പെടുന്ന മലയാള കവി, റയൺ കണ്ടുപിടിച്ചതാരാണ്? റയോൺ കണ്ടുപിടിച്ചതാരാണ്? റയോൺ കണ്ടുപിടിച്ചതാരാണ്?
ഒരു സമചതുര കട്ടയുടെ വശങ്ങളുടെ എണ്ണം എത്രയാണ്? ഒരു സമചതുര കട്ടയുടെ വശങ്ങളുടെ എണ്ണം എത്രയാണ്? ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നതിന് സർക്കാർ നൽകുന്ന കുത്തകാവകാശം ഏതാണ്? ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നതിന് സർക്കാർ നൽകുന്ന കുത്തകാവകാശം ഏതാണ്? ഊർജത്തിന്റെ എസ് ഐ യൂണിറ്റ് ഏതാണ്? ഊർജത്തിന്റെ എസ് ഐ യൂണിറ്റ് ഏതാണ്? ഓക്കെ, അപ്പൊ നമുക്കറിയാം ഉല്ലേഖ ഗായകൻ എന്നറിയപ്പെടുന്ന മലയാള കവി ഏതാണെന്ന് ചോദിച്ചു. എല്ലാവർക്കും അറിയാം ഉള്ളൂരാണ്. റേയോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് സ്വാൻ ആണ്. 1883-ലാണ് റേയോൺ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഒരു സമചതുര കട്ടയുടെ വശങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു. 6 എണ്ണമാണ് അല്ലെ? 6 ആണ്. ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുമ്പോൾ സർക്കാർ നൽകുന്ന കുത്തകാവകാശമാണ് പേറ്റന്റ്. പേറ്റന്റ് ഊർജത്തിന്റെ എസ് ഐ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു. അപ്പൊ ആൻസർ ആയിട്ട് പറഞ്ഞു, ഏതാണ് ആൻസർ? ജൂൾ ആണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ജൂൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിന്റെ ആൻസർ പറഞ്ഞത് സന്തോഷമായിരിക്കണം. അപ്പൊ എത്ര പേർക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്? അതെ, 6 എണ്ണാണെന്നല്ലോ പറഞ്ഞിട്ടുള്ളത്. 6 എണ്ണാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ധന്യ 6 എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 6. യെസ്. ഇനി റൗളറ്റ് നിയമം ഏത് വർഷമാണ്? റൗളറ്റ് നിയമം നിങ്ങൾക്ക് എത്രയാണ് ആൻസർ കിട്ടിയെന്നുള്ളതെന്ന് കമന്റ് ആയിട്ട് ചെയ്യുക. റൗളറ്റ് നിയമം ഏത് വർഷമാണ്? റൗളറ്റ് നിയമം ഏത് വർഷമാണ്? ഉംറോയി വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഉംറോയി വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? പെന്റഗൺ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പെന്റഗൺ ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പെന്റഗൺ ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ നേതാവായിരുന്നത് ആരാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ നേതാവായിരുന്നത് ആരാണ്? ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനം ഏതാണ്? യെസ്, അപ്പൊ ആൻസറുകൾ പറഞ്ഞോളൂ. അപ്പൊ നമുക്കറിയാം റൗളറ്റ് നിയമം വന്ന ഏത് വർഷമാണ്? റൗളറ്റ് നിയമം വന്നത് 1919-ലെ. ഉംറോയ് വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. പെന്റഗൺ ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? USA. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ നേതാവായിരുന്നത് EMS ആരാണ്? EMS. ഇന്ത്യൻ വിപണിയിൽ ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനം ഏതാണ്? കുങ്കുമം. ഏതാണ്? കുങ്കുമം. കുങ്കുമം
കുങ്കുമമാണ്. അപ്പൊ എത്ര ആൻസറുകൾ കിട്ടിയിട്ടുണ്ട്? അപ്പൊ നമ്മൾ എം എ കംപ്ലീറ്റ് ചെയ്യുന്നത് പാർട്ട് 8 400 ക്വസ്റ്റ്യൻസുകൾ. ആ അപ്പൊ എന്ത് ചെയ്യാം, ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഇനി ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ പി എസ് സി അവസാന 30 വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന 400 ക്വസ്റ്റ്യൻസുകൾ നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഒന്ന് കൈയടിച്ചോളൂ. യെസ് അല്ല, ഇ എം എസ് ആണ് കേട്ടോ. യെസ് ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 400 മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള പി എസ് സി ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ കാലം ചോദിച്ചു കൊണ്ടിരിക്കുന്ന 400 ക്വസ്റ്റ്യൻസുകളാണ്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എല്ലാവരും പഠിപ്പിച്ചു തരും, പക്ഷെ പി എസ് സികളിൽ ഏറ്റവും കൂടുതൽ കാലം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ അത് നമ്മൾ തന്നെ പഠിപ്പിക്കുക. എന്റെ പേര് നിങ്ങൾക്ക് അറിയോ, എന്റെ പേരെന്താ, പേരറിയോ? ക്ലാസ്സൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. എന്റെ പേരെന്താണെന്ന് അറിയോ? എന്റെ പേര് ഫെബിൻ മുഹമ്മദ് എന്നാണ് കേട്ടോ, ഫെബിൻ മുഹമ്മദ്. അപ്പൊ ഇന്നത്തെ എന്റെ പെരുന്നാള് നിങ്ങളെ കൂടെ ആയിരുന്നു അല്ലേ. ഫെബിൻ മുഹമ്മദ് എന്നതാണ് എന്റെ പേര്. അപ്പൊ ആരെങ്കിലും വൺ അക്കാദമിയിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ LIV ഇതാണ് എന്റെ റഫറൽ കോഡ്. എന്താണ് ഫെബിൻ എം കെ ലൈവ് എന്നതാണ് എന്റെ റഫറൽ കോഡ്. ഓക്കെ, ഫെബിൻ എം കെ ലൈവ് എന്നതാണ് എന്റെ റഫറൽ കോഡ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10% നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടും. പിന്നെ എന്റെ റഫറൽ കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ ഒരു 10% നിങ്ങൾക്ക് അല്ല സോറി കോയിൻസ് ഉണ്ടെങ്കിൽ 10% വീണ്ടും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, അൺഅക്കാദമി സബ്സ്ക്രിപ്ഷനായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇനി നിങ്ങൾക്ക് എടുക്കാൻ 1% ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക, ഞാൻ അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പം 99 61 23 05 68 അൺഅക്കാദമി സബ്സ്ക്രിപ്ഷനായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ടും ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മാത്രം മതി കേട്ടോ, വിളിക്കരുത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മളുടെ ഈ ക്ലാസ് 3rd ഉണ്ടാവുക കേട്ടോ, 3rd. മൂന്നാം തീയതിയാണ് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, അപ്പൊ നിങ്ങൾ ഈ 1.5 എന്റെ ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കുക, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ദൈവത്തിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പം ക്ലാസ് കാണുന്നവരെന്ത് ചെയ്യാം, ഇനി 3rd നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. അപ്പൊ സി യു ടുമാറോ. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാത്തവർ കമന്റ് ചെയ്യുക, മാക്സിമം നിങ്ങളെ കൂട്ടുകാർക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കുക. അവരും കൂടി പഠിക്കട്ടെ, എല്ലാവരും പഠിക്കട്ടെ, വിജയിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ മറന്നുപോകാതെ നിങ്ങൾ അഭിപ്രായം കമന്റ് ആയിട്ട് ചെയ്യണം. എന്നാലാണ് അൺഅക്കാദമി പിന്നെയും നമ്മളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.